സുഹൃത്തുക്കളെ, സിക്ലിസ് ഫിഷ് കീപ്പിംഗ് എന്നുള്ള ഹോബിയിലോട്ട് പുതുതായിട്ടും ധാരാളം ആളുകൾ വരുന്നുണ്ടെങ്കിലും അതിൽ വളരെ കുറച്ചാളുകൾക്ക് മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സക്സസ് റേറ്റ് ഈ ഒരു ഹോബിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ഹോബിയിലോട്ട് പുതുതായിട്ടും വരുന്നവരെയും അതേപോലെ തന്നെ ഈ ഒരു ഹോബിയിൽ വന്ന് അറ്റ് പ്രസൻറ്റ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. അപ്പോഴേ നമുക്കിനി നമ്മുടെ ടോപ്പിക്കിലോട്ട് തന്നെ പോവാം. അപ്പോഴേ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് സിക്ലിസ് ഫിഷ് കീപ്പിംഗ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ അക്വേറിയം എക്സ്പീരിയൻസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് പൊതുവേ നമുക്ക് എല്ലാവർക്കും ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കൽ ഫിഷസ് ആയിട്ടുള്ള ഗപ്പി ഫിഷിനെയും അതുപോലെ തന്നെ മോളി ഫിഷിനെയും വളർത്തിയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. രണ്ടാമതായിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് വളരെ ന്യൂട്രൽ വാട്ടർ പ്രിഫർ ചെയ്യുന്ന കോൾഡ് വാട്ടർ ഫിഷസ് ആയിട്ടുള്ള ഗോൾഡ് ഫിഷും കോയ് ഫിഷും ആണ്. അതിൽ നമുക്ക് പൊതുവേ എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ട്. മൂന്നാമത്തെ നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ അമേരിക്കൻ സിക്ലിഡ്സുകൾ, അതായത് ഓസ്കാർ മത്സ്യങ്ങൾ, ഏഞ്ചൽ ഫിഷസ്, ഡിസ്കസ് ഫിഷ്, ഇതെല്ലാം ആണ്. അപ്പോൾ ഈ മത്സ്യങ്ങളെല്ലാം തന്നെ സ്ലൈറ്റ്ലി അസിഡിക് ആയിട്ടുള്ള അക്വേറിയം വാട്ടർ പ്രിഫർ ചെയ്യുന്ന മത്സ്യങ്ങളാണ്. അപ്പോൾ അതേസമയത്ത് നമ്മൾ സിക്ലിഷ് മത്സ്യങ്ങൾ, അതായത് നമ്മൾ പറയുന്ന ആഫ്രിക്കൻ സിക്ലിഷ് മത്സ്യങ്ങളുടെ വാട്ടർ പാരാമീറ്റേഴ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ആഫ്രിക്കൻ സിക്ലിഷ്സിൻ്റെ പ്രിഫേർഡ് വാട്ടർ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pH വാല്യൂ 8 എബോ ഉള്ള ആൽക്ലൈൻ വാട്ടറാണ്. അതായത് നമുക്ക് ഹൈ മിനറൽ ഡെപ്പോസിറ്റ് ഉള്ള അക്വേറിയം വാട്ടർ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഹൈ മിനറൽ ഡെപ്പോസിറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഫ്രിക്കൻ സിക്ലിഷ് മത്സ്യങ്ങളെ വളർത്തുന്നത് അതിൻ്റെ വൈബ്രൻ്റ് ആയിട്ടുള്ള കളർ പാറ്റേൺ കണ്ടതിന് ശേഷമാണ്. അപ്പം ഈ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള കളർ പാറ്റേൺ നമുക്ക് അടുത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത് മറൈൻ അക്വേറിയത്തിനകത്ത് വളർത്തുന്ന മത്സ്യങ്ങളിലാണ്. അപ്പോൾ ഈ മറൈൻ അക്വേറിയത്തിൻ്റെയും ആഫ്രിക്കൻ സിക്ലിഷ് അക്വേറിയത്തിൻ്റെയും ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് ഈ രണ്ട് മത്സ്യങ്ങളും വളരുന്നത് ആൽക്ലൈൻ വാട്ടറിനകത്താണ്. കാര്യം കടൽ വെള്ളം ആൽക്ലൈൻ വാട്ടറാണ്. അപ്പോൾ ആ ഒരു വാട്ടറിനകത്തുള്ള മിനറൽസിൻ്റെ പ്രസൻസാണ് പലപ്പോഴും നമ്മൾ ഇന്ന് കാണുന്ന ക്ലൗൺ ഫിഷ് പോലുള്ള മത്സ്യങ്ങൾക്കുള്ള ഇത്രയും വൈബ്രൻ്റ് ആയിട്ടുള്ള കളർ പാറ്റേൺ. അതേപോലെ തന്നെയാണ് ആഫ്രിക്കൻ സിക്ലിഡ്സിനും ഈ കളർ പാറ്റേൺ കിട്ടിയിരിക്കുന്നത്. ഈ ആൽക്ലൈൻ വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസാണ് ഫിഷ് ഈ സിക്ലിഡ്സ് ഫിഷ് കീപ്പിംഗ് എന്നുള്ള ഹോബിയിലോട്ട് പുതുതായിട്ട് വരുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമതായിട്ടും ആരാണ് ആഫ്രിക്കൻ സിക്ലിഷ് മത്സ്യങ്ങളെ വളർത്തുന്നത്? പൊതുവേ നമ്മളുടെ അക്വേറിയം ഹോബിയുടെ ഒരു റിഫൈൻഡ് സ്റ്റേജിലോട്ട് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മറൈൻ അക്വേറിയം സെറ്റ് ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഒരു റീഫ് ടാങ്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് വളരെയധികം എക്സ്പെൻസീവും ആണ്. അതേസമയത്ത് നമുക്ക് വളരെയധികം നോളജും ഉണ്ടായിരിക്കണം. ഫിഷ് കീപ്പിങ്ങിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസും നമുക്ക് നല്ല നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതേപോലത്തെ ഒരു മറൈൻ അക്വേറിയം നമുക്ക് ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു മറൈൻ അക്വേറിയം സെറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ലാസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന നിലയിലാണ് നമ്മൾ സിക്ലിഷ് ഫിഷ് കീപ്പിങ്ങിനെ കാണേണ്ടത്. കാര്യം നിങ്ങൾ സിക്ലിഷ് ഫിഷ് കീപ്പിങ്ങിനോട് വരുന്ന സമയത്ത് നമുക്ക് ധാരാളം കാര്യങ്ങൾ നമുക്ക് ഗ്രാജുവലി നമ്മൾ മനസ്സിലാക്കും. ഈ ഒരു അറിവ് നമുക്കൊരു മറൈൻ അക്വേറിയം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് സിക്ലിഷ് ഫിഷ് കീപ്പിംഗ് എന്നുള്ള ഹോബി പൊതുവേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മറൈൻ അക്വേറിയം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടും കാണുന്നവരുണ്ട്. രണ്ടാമതായിട്ടും ഒരു മറൈൻ അക്വേറിയം സെറ്റ് ചെയ്യുന്ന സമയത്ത് അത്രത്തോളം മെയിൻ്റനൻസും അതിൻ്റെ കോസ്റ്റും അഫോർഡബിലിറ്റിയും എല്ലാം ഒരു ബുദ്ധിമുട്ടാവുന്ന സമയത്ത് നമ്മൾ സിക്ലിസ് മത്സ്യങ്ങളെ വളർത്തി അതേ വൈബ്രൻ്റ് ആയിട്ടുള്ള കളർ പാറ്റേണിലുള്ള മത്സ്യങ്ങൾ നമ്മൾ അക്വേറിയത്തിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആളുകളാണ് സിക്ലിഷ് മത്സ്യങ്ങളെ പൊതുവെ വളർത്തുന്നത്. ഇനി മൂന്നാമതായിട്ടും എന്തുകൊണ്ടാണ് സിക്ലിഷ് മത്സ്യങ്ങളെ വളർത്തുന്ന സമയത്ത് നമുക്ക് ഇത്രത്തോളം കോംപ്ലിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിക്ലിഷ് മത്സ്യങ്ങൾ പൊതുവെ ടെറിട്ടോറിയലും അഗ്രസീവും ആയിട്ടുള്ള മത്സ്യങ്ങളാണ്. കാര്യം ഇത് വളരെയധികം വലിയ വിസ്താരമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലേക്കുകളിലൊന്നായിട്ടുള്ള ലേക്ക് മലാവയിൽ വളർന്ന മത്സ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഒരു ലേക്കിനകത്ത് വളരുന്ന നേറ്റീവായിട്ട് കണ്ടുവരുന്ന മത്സ്യങ്ങളാണ് നമ്മൾ ചെറിയൊരു അക്വേറിയം ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് സിക്ലിഡ്സ് മത്സ്യങ്ങളെ വളർത്തുന്ന സമയത്തുള്ള ഏറ്റവും വലിയ ചലഞ്ച്. അപ്പോഴേക്കും നിങ്ങളൊരു ആഫ്രിക്കൻ സിക്ലിഡ്സിനെ വളർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ടാങ്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോഴേക്കും നമുക്ക് ആഫ്രിക്കൻ സിക്ലിഡ്സ് മത്സ്യങ്ങളെ വളർത്തുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു മത്സ്യത്തിനെക്കുറിച്ച് മാക്സിമം റിസർച്ച് ചെയ്യുക. നമുക്ക് ഈ ഒരു മത്സ്യത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഈ ആഫ്രിക്കൻ സിക്ലിഡ്സ് എന്നുള്ള ഒരു പേര് തന്നെ മാറിയതിന് ശേഷം ഇപ്പോൾ ലേക്ക് മലാവി, ലേക്ക് വിക്ടോറിയ, ലേക്ക് ടാങ്കനീക അതേപോലെ മൂന്ന് ലേക്കായി മാറുന്നു. ഇപ്പം ഓരോ ആഫ്രിക്കൻ സിക്ലിഡ്സ് ഫിഷ് കീപ്പേഴ്സും ടാങ്ക് സെറ്റ് ചെയ്യുന്നത് പലപ്പോഴും ഇതേപോലെ ലേക്ക് ബേസ് ചെയ്തിട്ടുമാണ്. ഈ ലേക്സിൽ തന്നെ ലേക്ക് മലാവി എന്നുള്ള ലേക്കിനകത്ത് വളർത്തുന്ന മത്സ്യങ്ങളാണ് പൊതുവേ ഏറ്റവും പോപ്പുലർ ആയിട്ടും അക്വേറിയം ഹോബിയിലുള്ളത്. ഇപ്പോൾ ലേക്ക് മലാവി സിക്ലിഡ്സിനെ തന്നെ നമ്മൾ ഫർദറായിട്ട് ക്ലാസ് ചെയ്യുന്ന സമയത്ത് അവിടെ തന്നെ പീകോക്ക് സിക്ലിഡ്സ് ഉണ്ട്, എംബോണ സിക്ലിഡ്സ് ഉണ്ട്, ഹാപ്സ് ഉണ്ട്. ഇതിൽ തന്നെ എംബോണ സിക്ലിഡ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും വെജിറ്റേറിയൻ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഒരു ഹെർബിയോറസ് ആയിട്ടുള്ളൊരു മത്സ്യമാണ്. അത് കൂടുതലും പ്ലാന്റ് മാറ്റേഴ്സിനെയാണ് ഫീഡ് ചെയ്യുന്നത്. അതേസമയത്ത് പീകോക്ക് സിക്ലിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒമ്നിവോറസ് ആണ്. അതായത് അതിന് പ്ലാന്റ് മാറ്റേഴ്സും അതേപോലെ തന്നെ ഹൈ പ്രോട്ടീൻ ഡയറ്റും ഇഷ്ടപ്പെടുന്നു. ഇനി ഹാപ്സ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു ആൽഫ പ്രെഡേറ്ററും അത് ബാക്കിയുള്ള പീകോക്ക് സിക്ലിഡ്സിനെയും എംബോണ സിക്ലിഡ്സിനെയും വൈൽഡിൽ അറ്റാക്ക് ചെയ്ത് അതിനെ മാത്രം ഫുഡാക്കി ജീവിക്കുന്ന മത്സ്യങ്ങളാണ് ഹാപ്സ്. അപ്പം ഈ മൂന്ന് കാറ്റഗറിയിലുള്ള മത്സ്യങ്ങളുണ്ട്.
ഇതിൽ തന്നെ നമ്മൾ ആഫ്രിക്കൻ സിഗ്ലിറ്റ്സിന് വേണ്ടി ഒരു ടാങ്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. കാരണം ധാരാളം ഹോബിസ്റ്റുകൾ പീകോക്ക് സിഗ്ലിറ്റ്സിനെയും എംബൂണ സിഗ്ലിറ്റ്സിനെയും ഒരു ടാങ്കിൽ വളർത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പലപ്പോഴും നിങ്ങൾ അക്വേറിയത്തിൽ പോകുന്ന സമയത്തും അവിടുത്തെ സ്റ്റാഫുകളും മരുന്നേക്ക് റെക്കമെൻഡ് ചെയ്യുന്നതും ഇതേപോലത്തെ ടാങ്ക് സെറ്റപ്പ് ആയിരിക്കും. പക്ഷേ പേഴ്സണലി എൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു രീതിയിലുള്ള ലോസും ഉണ്ടാവാതെ ഒരു ആഫ്രിക്കൻ സിഗ്ലിറ്റ്സിൻ്റെ ടാങ്ക് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ആ ഒരു സെനാരിയോയിൽ നമുക്ക് ആദ്യമേ തന്നെ ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മൾ വളർത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് പീകോക്ക് സിക്ലിഡ്സ് ആണോ എംബൂണ സിക്ലിഡ്സ് ആണോ എന്നുള്ളതാണ്. കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് മത്സ്യങ്ങളെയും രണ്ട് ടാങ്കിനകത്ത് വളർത്തണമെന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പീകോക്ക് സിക്ലിഡ്സിന് നമുക്ക് മീഡിയം ആയിട്ടുള്ള ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഫുഡ് കൊടുക്കണം. അതേസമയത്ത് നമുക്ക് പീകോക്ക് സിക്ലിഡ്സിൻ്റെ ഡയറ്റ് ആയിട്ടുള്ള ഹൈ പ്രോട്ടീൻ ഡയറ്റ് നമ്മൾ എംബൂണ സിക്ലിഡ്സിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് റൈറ്റ് വേ തന്നെ മലാവേ ബ്ലോട്ട് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ബേസിക്കലി വയറ് വീക്കം, അതായത് ദഹനക്കേട്. ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ വിത്തിന് ഒരു 6 or 7 months കൊണ്ട് തന്നെ ഈ മത്സ്യങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പം ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ മത്സ്യങ്ങളെ രണ്ടായി വളർത്തണമെന്ന് എൻ്റെ ഒരു പേഴ്സണൽ റെക്കമെൻഡേഷൻ. വഴി നമ്മൾ ഈ ഒരു മത്സ്യങ്ങളെക്കുറിച്ച് റിസർച്ച് ചെയ്ത് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവുന്ന സമയത്ത് നമുക്ക് ഏകദേശം നമുക്ക് തന്നെ ഒരു സ്വയം ഈ മത്സ്യങ്ങളെ വാങ്ങുന്നതിന് മുമ്പ് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മത്സ്യം ഏതാണ്. പീകോക്ക് സിക്ലിഡ്സിനെയാണ് അല്ലെങ്കിൽ എംബൂണ സിക്ലിഡ്സിനെയാണ് നമ്മൾ വളർത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുവേണ്ടിയുള്ള ടാങ്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഒരു പ്രൈമറി ഒരു ഇനിഷ്യൽ റിക്വയർമെൻറ്റ്. ഇപ്പോൾ നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എംബൂണ സിക്ലിഡ്സിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 4 foot ടാങ്ക് സെറ്റ് ചെയ്യണം. അതേസമയത്ത് നമ്മൾ പീകോക്ക് സിക്ലിഡ്സിനെയാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 4 foot ടാങ്കാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ടാങ്ക് സെറ്റ് ചെയ്യുന്ന സ്റ്റേജ് എത്തുന്ന സമയത്താണ് പലപ്പോഴും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫിഷ് കീപ്പേഴ്സിനും അതേപോലെ തന്നെ ഫിഷ് കീപ്പിങ്ങിലോട്ട് പുതുതായിട്ട് വരുന്ന ഒരു മിസ്റ്റേക്ക് വരുന്ന ഇനിഷ്യൽ ഏരിയ. കാരണം പലരും ഈ ഒരു മത്സ്യത്തിൻ്റെ സൈസ് വന്ന് നോക്കിയതിന് ശേഷം ഈ മത്സ്യങ്ങൾക്ക് ഇത്രത്തോളം വലിയ ടാങ്ക് സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ചെറിയ ഡിസ്പ്ലേ ടാങ്കിനകത്ത് മറ്റും ഈ മത്സ്യങ്ങളെ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അവിടെയാണ് നമ്മൾ ഇനിഷ്യൽ മിസ്റ്റേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഈ മത്സ്യങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ലേക്ക് മലാവി പോലെ വലിയൊരു ലേക്കിനകത്ത് വളരെ ഫ്രീ ആയിട്ടും സ്വിം ചെയ്യുന്ന മത്സ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സ്യങ്ങൾക്ക് നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡും മറ്റും കൊടുത്ത് കെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 months കൊണ്ട് തന്നെ നമുക്ക് നോട്ടീസബിൾ ആയിട്ടുള്ള ഗ്രോത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സ്യങ്ങൾ ആ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു ടാങ്കിനകത്ത് ഒരു 2 feet ടാങ്ക് അല്ലെങ്കിൽ 3 feet ടാങ്കിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മത്സ്യങ്ങളുടെ ജനറ്റിക്കലായിട്ടുള്ള ഒരു അഗ്രസീവ് ബിഹേവിയർ കൂടുതലായിട്ട് ഷോ ഓഫ് ചെയ്യുകയും ആ ടാങ്കിനകത്ത് വീക്കായിട്ടുള്ള മത്സ്യങ്ങളെ ഈ സ്ട്രോങ് ആയിട്ടുള്ള മത്സ്യം അറ്റാക്ക് ചെയ്ത് അങ്ങനെ ഗ്രാജുവലി ആ ടാങ്കിനകത്തുള്ള എല്ലാ മത്സ്യങ്ങളും വൈപ്പ് ഔട്ടായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ ആഫ്രിക്കൻ സിക്ലിഡ്സിൻ്റെ ടാങ്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് ടാങ്ക് സൈസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ ടാങ്ക് സൈസിനെ കുറിച്ച് നമുക്ക് ഏകദേശം ഐഡിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് നമുക്ക് സബ്സ്ട്രേറ്റ് സെലക്ഷനാണ്. അത് നമുക്ക് പീകോക്ക് സിക്ലിഡ്സിനെ ആണെന്നുണ്ടെങ്കിലും എംബൂണ സിക്ലിഡ്സിനെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് മത്സ്യങ്ങൾക്കും സബ്സ്ട്രേറ്റ് എപ്പോഴും സാൻഡ് സബ്സ്ട്രേറ്റ് ആണ് ഏറ്റവും ഫേവറബിൾ. അതിലെ തന്നെ വൈറ്റ് സാൻഡ് ആണ് ബെസ്റ്റ്. കാരണം ഈ മത്സ്യങ്ങളുടെ എല്ലാം തന്നെ ലേക്ക് മലാവിയിൽ നിന്ന് വന്നിട്ടുള്ള മത്സ്യങ്ങളാണ്. അപ്പം ലേക്ക് മലാവിയിലെ അടുത്തായിട്ടുള്ള സാൻഡി സബ്സ്ട്രേറ്റ് ആണ്, അതും വൈറ്റ് സാൻഡ് പോലുള്ള ഒരു സാൻഡാണ്. അതുകൊണ്ട് വൈറ്റ് സാൻഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി മൂന്നാമതായിട്ടും നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്ന മത്സ്യത്തിനനുസരിച്ചിട്ടും ടാങ്കിനകത്തുള്ള ഡെക്കറേഷൻസ്, അതായത് നമ്മൾ ഒരു എംബൂണ ടാങ്കാണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 4 feet ടാങ്കാണെന്ന് പറഞ്ഞു. എംബൂണ സിക്ലിസ് അത്രത്തോളം വലിയൊരു ഫ്രീ സ്വിമ്മേഴ്സ് അല്ല, അതിന് കൂടുതലും ഹൈഡിങ് സ്പോട്ട്സും മറ്റും വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ എംബൂണ സിക്ലിസിന് വേണ്ടി ഒരു ടാങ്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹൈഡ് ഔട്ട്സും ഇതേപോലത്തെ കാര്യങ്ങളും മറ്റും സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അത് വളരെയധികം ഗുണം ചെയ്യും. ആ ടാങ്കിനകത്ത് അഗ്രഷൻ കുറവുമായിരിക്കും. കാരണം എംബൂണ സിക്ലിസ് ആണ് ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ള ഫിഷസ്. അപ്പോൾ ഈ മത്സ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നേർക്കുനേർ നിന്ന് ഫൈറ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്രത്തോളം ഹൈഡിങ് സ്പോട്ട്സ് റെഡിയാക്കുന്നത്. അതേസമയത്ത് പീകോക്ക് സിക്ലിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ സ്വിമ്മേഴ്സ് ആണ്, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള മത്സ്യമാണ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള എംബൂണ സിക്ലിഡ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ പീകോക്ക് സിക്ലിഡ്സിനെയാണ് വളർത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു ഹൈഡ് ഔട്ട്സിൻ്റെ ആവശ്യമില്ല. കാരണം ഇതൊരു ഫ്രീ സ്വിമ്മേഴ്സാണ്, ഇതെപ്പോഴും ഒരു ടാങ്കിൻ്റെ മിഡ് ലെവലിൽ നിൽക്കുന്ന മത്സ്യങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ഹൈഡ് ഔട്ട്സും ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മൂന്നാമതായിട്ടും ഈ മത്സ്യങ്ങളെ വാങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഫിഷ് ഫുഡിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എംബൂണ സിക്ലിഡ്സ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു പ്ലാന്റ് മാറ്റേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന മത്സ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എംബൂണ സിക്ലിഡ്സിനെ വളർത്താൻ വേണ്ടി പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി കൊടുക്കുന്ന ഫിഷ് ഫുഡിനകത്ത് എപ്പോഴും ലോ പ്രോട്ടീൻ ഫിഷ് ഫുഡാണ് ഏറ്റവും ബെറ്റർ. അത് ഹൈ ആയിട്ടുള്ള പ്ലാന്റ് മാറ്റേഴ്സ് ഉള്ള ഫിഷ് ഫുഡ് വേണം സെലക്ട് ചെയ്യേണ്ടത്. അതേസമയത്ത് നമ്മൾ പീകോക്ക് സിക്ലിഡ്സിനെ വളർത്തുന്ന സമയത്ത് അതിന് ഒരു മീഡിയം ആയിട്ടുള്ള ഒരു ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ഈ ഓസ്കാർ മത്സ്യങ്ങൾക്കും മറ്റും കൊടുക്കുന്നതൊക്കെ നമ്മൾ ഹെവി ആയിട്ടുള്ള ഹൈ പ്രോട്ടീൻ ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മത്സ്യങ്ങൾക്ക് രണ്ടിനും മലാവേ ബ്ലോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ മത്സ്യങ്ങളെ വളർത്തിയിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ രണ്ട് മത്സ്യങ്ങൾക്കും ഈ ആഫ്രിക്കൻ പായൽ എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ അക്വേറിയം പ്ലാന്റ്സ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു നേരം ഫുഡായി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മത്സ്യങ്ങൾക്ക് അത് വളരെയധികം ഇഷ്ടമാണ്. ഇത് ഇതിൻ്റെ ഒരു
ലൈഫ് എക്സ്പെക്റ്റൻസി വളരെയധികം കൂട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഫുഡിൻ്റെ കോസ്റ്റും വളരെയധികം കുറച്ചുകൊണ്ട് വരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് ഫിഷ് ഫുഡ് വരെ ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ഒരു മത്സ്യങ്ങൾക്ക് വേണ്ടി ഷോപ്പ് ചെയ്യാം. ഈ ഒരു മത്സ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഷോപ്പ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ പെറ്റ് ഷോപ്പ് ചെയ്യുന്ന സമയത്ത്, അവിടെ നമ്മൾ ഒരു ഫിഷിനെ കണ്ട് അത്രത്തോളം അട്രാക്റ്റീവായിട്ട് നമ്മളെ എൻ്റെ കോൺസെപ്റ്റ് മറന്ന് അതിനെ വാങ്ങാതിരിക്കുക. നമ്മൾ എന്ത് മത്സ്യത്തിന് വാങ്ങാനാണോ പോയിരിക്കുന്നത്, അത് പീകോക് സിക്ലിഡ്സ് ആണോ എംബോണോ സിക്ലിഡ്സ് ആണോ, അതേസമയത്ത് നമ്മൾ ആഫ്രിക്കൻ സിക്ലിഡ്സിന് വാങ്ങാനെന്ന് പറഞ്ഞ് പെറ്റ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെ റിസർച്ച് പ്രോപ്പറല്ല. നിങ്ങൾ വീണ്ടും നമ്മൾ അൽഗോരിതം പ്രകാരം ലെവൽ വണ്ണിൽ പോയി വീണ്ടും ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുക. കാര്യം നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മത്സ്യം വളരെ സ്പെസിഫിക് ആയിരിക്കണം. കാരണം ഇത് നമുക്കൊരു നഷ്ടം ഉണ്ടാവാതെ വളർത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ടാങ്ക് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ പീകോക് സിക്ലിഡ്സിനെയാണ് വളർത്തുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള ടാങ്കാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് പിന്നെ എംബോണോ സിക്ലിഡ്സിനെ വാങ്ങരുത്. അതേസമയത്ത് നമുക്ക് കളറേഷൻ നോക്കിയിട്ടും ബ്രൈറ്റ് കളറേഷൻ റൈറ്റ് അവേ തന്നെ വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എംബോണോ സിക്ലിഡ്സിനെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എംബോണോ സിക്ലിഡ്സിനെ സെറ്റ് ചെയ്യുക. ഈ ഇതേപോലെ തന്നെ നമ്മൾ പീകോക് സിക്ലിഡ്സിനെ വാങ്ങുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ അക്വേറിയം ഹോബിയിലുള്ള ബിഗിനേഴ്സ് പൊതുവേ നമ്മൾ പെറ്റ് ഷോപ്പിൽ ചൊല്ലുമ്പോൾ ചോദിക്കാറുണ്ട്, എനിക്കൊരു പേർ വേണം, അത് ആണും പെണ്ണും. ഇപ്പോൾ നമ്മൾ പീകോക് സിക്ലിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പേർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാര്യം നമുക്ക് ആരെങ്കിലും നമുക്ക് പേറായിട്ടുള്ള പീകോക് സിക്ലിഡ്സ് മത്സ്യങ്ങളെ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഒരു റോങ് ഇൻഫോർമേഷനാണ്. പൊതുവേ പീകോക് സിക്ലിഡ്സ് മത്സ്യങ്ങളെ മറ്റും ബ്രീഡ് ചെയ്യുന്നത് എപ്പോഴും ഒരു മെയിലും അതേപോലെ തന്നെ 3-4 ഫീമെയിൽസും എന്നുള്ള ഒരു റേഷ്യോയിലാണ്. അതേപോലെ തന്നെയാണ് എംബോണോ സിക്ലിഡ്സിനും. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു പെറ്റ് ഷോപ്പിൽ ചെന്നിട്ട് പേറായിട്ടും വാങ്ങുക എന്നുള്ളൊരു കാര്യം നടക്കത്തില്ല. അതേപോലെ തന്നെ നമ്മൾ പീകോക് സിക്ലിഡ്സിനെയാണ് സ്പെസിഫിക്കലി വളർത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മെയിലുള്ള ടാങ്ക്സ് ആയിട്ട് മാത്രം സെറ്റ് ചെയ്യുക. കാരണം നമ്മൾ പീകോക് സിക്ലിഡ്സിനെ വളർത്തുന്ന സമയത്ത് നമ്മൾ ഫീമെയിൽസിനെയും മെയിൽസിനെയും ഒരേ ടാങ്കിനകത്ത് വളർത്താൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടാങ്കിനകത്ത് ഒരു ആൽഫ മെയിൽ ഉണ്ടായി, ആ ഒരു ആൽഫ മെയിൽ ബാക്കിയുള്ള എല്ലാ മെയിൽസിനെയും അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസസും അങ്ങനെ ബാക്കിയുള്ള എല്ലാ മത്സ്യങ്ങളും ആ ടാങ്കിനകത്ത് നിന്ന് വൈപ്പൗട്ടായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പീകോക് സിക്ലിഡ്സിനെ വളർത്തുന്ന സമയത്ത് മെയിലുള്ള ടാങ്കായിട്ട് മാത്രം സെറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പീകോക് സിക്ലിഡ്സ് മത്സ്യങ്ങൾക്ക് എംബോണോ സിക്ലിഡ്സ് മത്സ്യങ്ങളെ പോലെ റൈറ്റ് അവേ തന്നെ കളറേഷൻ കാണത്തില്ല. പീകോക് സിക്ലിഡ്സ് മത്സ്യങ്ങളുടെ കളറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 6 മന്ത്സിന് ശേഷവും ആ ഒരു 1 ഇയർ എത്തുന്ന സമയത്താണ്. അതിനുശേഷവും ഈ ഒരു മത്സ്യത്തിന് അറ്റ്ലീസ്റ്റ് 2-3 ഇയേഴ്സ് അതിൻ്റെ ബോഡിയിലുള്ള കളർ പാറ്റേൺ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ പീകോക് സിക്ലിഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ടൈം ഫ്രെയിം, ഒരു വെയിറ്റ് ആൻഡ് സീ എന്നുള്ള ഒരു അപ്രോച്ചിൽ വേണം പീകോക് സിക്ലിഡ്സ് മത്സ്യങ്ങൾ വളർത്തേണ്ടത്. അതേസമയത്ത് നമുക്ക് കളറേഷൻ റൈറ്റ് അവേ നമ്മുടെ ഒരു നീഡാണ്, നമുക്ക് കളറേഷൻ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എംബോണോ സിക്ലിഡ്സിനെ മാത്രമേ വാങ്ങാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. എംബോണോ സിക്ലിഡ്സും പീകോക് സിക്ലിഡ്സും തമ്മിലുള്ള വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ പീകോക് സിക്ലിഡ്സ് മത്സ്യങ്ങൾ ടാങ്കിനകത്ത് വളരെയധികം ആക്റ്റീവ് ആയിരിക്കും, വളരെയധികം മൂവ്മെൻറ്റ് കാണാൻ വേണ്ടി സാധിക്കും. അതേസമയത്ത് എംബോണോ സിക്ലിഡ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഒരു ഹൈഡ് ഔട്ട്സിൽ പ്രിഫർ ചെയ്യുന്നതും ഇത് വളരുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ ഹൈഡിങ് സ്പോട്ട് പ്രിഫർ ചെയ്ത് അതിനകത്ത് ജീവിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന മത്സ്യങ്ങളുമാണ്. അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ റെക്കമെൻഡേഷൻ എപ്പോഴും പീകോക് സിക്ലിഡ്സിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. പീകോക് സിക്ലിഡ്സിൻ്റെ ഇനിഷ്യൽ കോസ്റ്റ് എംബോണോ സിക്ലിഡ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതലാണ്. അപ്പോഴേക്കും നമ്മൾ ഈ ഒരു മത്സ്യങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ഒരു മത്സ്യങ്ങളുടെ ടാങ്കിൻ്റെ എയറേഷനാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഒരു ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ടാങ്ക് ടോട്ടലി ഈ കാണുന്ന മത്സ്യങ്ങളെല്ലാം തന്നെ വൈപ്പൗട്ടായി പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. കാരണം ഇദ്ദേഹത്തിൻ്റെ കുട്ടികൾ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംഹവ് ആ ഒരു എയറേറ്റർ എങ്ങനെയോ ഡിസ്കണക്ട് ആയിപ്പോയി. ഏകദേശം ഒരു 8 മണിക്കൂർ സമയം കൊണ്ട് തന്നെ ഈ ടാങ്കിനകത്തുള്ള മുഴുവൻ മത്സ്യങ്ങളും വൈപ്പൗട്ടായി പോയി. അപ്പം കാരണം ഈ മത്സ്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെയധികം മൂവ്മെൻറ്റ് ഇഷ്ടപ്പെടുന്ന വളരെ ആക്റ്റീവ് ആയിട്ടുള്ള മത്സ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്രത്തോളം ചെറിയ മത്സ്യങ്ങളാണെന്നുണ്ടെങ്കിലും ഈ മത്സ്യങ്ങൾക്ക് ഈ ഒരു മൂവ്മെൻറ്റ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അത്രത്തോളം ഓക്സിജൻ റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ ആ ടാങ്കിനകത്ത് ഇനഫ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് അവേ തന്നെ ഈ മത്സ്യങ്ങൾ വൈപ്പൗട്ടായി പോകും. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പവർ കട്ടുള്ളൊരു ഏരിയയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു 6 മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് പവർ കട്ട് വരാൻ വേണ്ടി ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒന്നി നമ്മൾ UPS സെറ്റ് ചെയ്തതിന് ശേഷം ഈ മത്സ്യങ്ങളെ വളർത്തുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ വളർത്താതിരിക്കുക, നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അതേപോലെ തന്നെ സിക്ലിഡ്സ് മത്സ്യങ്ങളെ വളർത്തുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട അടുത്തൊരു ഏരിയയാണ് ഫിൽട്രേഷൻ. കാരണം ഈ മത്സ്യങ്ങൾ ഹെവി ഈറ്റേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ ഈ മത്സ്യങ്ങൾ ധാരാളം ബയോവേസ്റ്റും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ധാരാളമായിട്ട് ബയോവേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്വേറിയത്തിനകത്ത് അമോണിയ സ്പൈക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സ്യങ്ങളെ വളർത്തുന്ന സമയത്ത് ഒന്നുകിൽ നമ്മൾ ഏറ്റവും ക്വാളിറ്റിയുള്ള ഫിൽട്രേഷൻ സെറ്റ് ചെയ്യുക. നമ്മുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അക്വേറിയത്തിനകത്തുള്ള ടോട്ടൽ വാട്ടർ കപ്പാസിറ്റി അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറിൽ 4 മുതൽ 5 പ്രാവശ്യമെങ്കിലും സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഫിൽട്രേഷൻ. ചിലപ്പോൾ അത് 1 യൂണിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് അക്വേറിയം ഫിൽറ്റേഴ്സ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ every 2 days ഇടവട്ടെങ്കിൽ നമ്മൾ 50% വാട്ടർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ടാങ്കിനകത്ത് എല്ലാം തന്നെ അമോണിയ സ്പൈക്ക് ഉണ്ടായി മുഴുവൻ മത്സ്യങ്ങളും വൈപ്പൗട്ടായി പോകാനുള്ള സാഹചര്യം ഉണ്ടാകും.
ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ സിക്ലിഷ് മത്സ്യങ്ങളെ വളർത്തുന്ന സമയത്ത് അറിയേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുതുതായിട്ടൊരു ടാങ്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം നഷ്ടം ഉണ്ടാവാതെ ഇനിഷ്യൽ സ്റ്റേജിലോ കോസ്റ്റ് മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. ഈ ഒരു ഹോബി നമുക്ക് വളരെ സക്സസ്ഫുള്ളായിട്ടും കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ സിക്ലിസ് ഫിഷ് കീപ്പിംഗ് എന്നുള്ള ഹോബി ബാക്കിയുള്ള ഫിഷ് കീപ്പിംഗ് എക്സ്പീരിയൻസുമായിട്ടുള്ള ടോട്ടൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, സിക്ലിസ് ഫിഷ് കീപ്പിംഗ് പൊതുവെ നമ്മൾ ലേക്ക് അടിസ്ഥാനത്തിലും ഫിഷ് അടിസ്ഥാനത്തിലുമാണ് നമ്മൾ ടാങ്കുകൾ സെറ്റ് ചെയ്യുന്നത്. ഇതിൽ തന്നെ ഞാൻ കൂടുതലായിട്ടും ഈ ചാനൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ലേക്ക് മലാവി സിക്ലിസുകളിൽ തന്നെയാണ്. ഇപ്പോൾ ലേക്ക് മലാവിയിൽ തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് മൂന്ന് ടാങ്ക് സെറ്റപ്സ് ഉണ്ട്. അതായത് പീകോക്ക് സിക്ലിസ്, എംബോണ സിക്ലിസ്, ഹാപ്പ് സിക്ലിസ്. ഇപ്പോൾ ഇതിൽ തന്നെ ഈ ചാനലിൽ ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എംബോണ സിക്ലിഡ്സിലും അതേപോലെ തന്നെ പീകോക്ക് സിക്ലിഡ്സിലുമാണ്. അതിൽ തന്നെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പീകോക്ക് സിക്ലിഡ്സ് മാത്രമാണ്. അപ്പോൾ ഈ രീതിയിൽ ധാരാളം ധാരാളം ഇൻഫോർമേഷൻസാണ് നമ്മൾ ആഫ്രിക്കൻ സിക്ലിസ് ഫിഷ് കീപ്പിൽ എന്നുള്ള ഹോബിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോബി ഇനിഷ്യൽ സ്റ്റേജിൽ പൊതുവെ എല്ലാവർക്കും ചെറിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് സ്വാഭാവികം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇനിഷ്യൽ സ്റ്റേജിൽ ഈ ഒരു ഹോബിയിൽ ധാരാളമായിട്ട് പൈസ പമ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അടുത്തൊരു സജഷൻ. കാരണം ഈ ഒരു ഹോബിയിലോട്ട് വന്ന് നമ്മളൊരു 6 മന്ത്സ് to 1 ഇയർ ഈ ഒരു ഹോബിയെക്കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമുക്കിതിനകത്തോട്ട് പൈസ പമ്പ് ചെയ്യാവൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോഴേ നമുക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. കാരണം ഇത് വലിയൊരു വാസ്റ്റ് ഏരിയയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയുള്ള കുറച്ച് പോയിൻറ്റ്സ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ഫോർ നൗ.